പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു നല്ലൊരു പ്രഭാതവേളയോട് കാണുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൃപ ചെയ്തുവല്ലോ. സകല മഹത്വം നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം. പ്രഭാതവേളയിൽ ഞാൻ ധ്യാനിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം എൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നിന്നുമാണ്. അവിടെ പ്രകാരം നാം വായിക്കുന്നു, അതേ കർത്താവെ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു സക്കായുടെ വീട്ടിൽ ചെന്നപ്പോൾ ശിഷ്യന്മാർ സന്തോഷിക്കുന്നതിന് പകരം പിറുപിറുക്കുവാൻ ആരംഭിച്ചു. എങ്കിലും അവിടെ അമാതൃക കണ്ട് അല്പം പോലും അറച്ചു നിൽക്കാതെ സക്കായി ഒന്നാമത് തൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ 1-ാമത്തെ സാക്ഷ്യം തൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നതും ദൈവവചനത്തിന് തന്നെ സമർപ്പിക്കുന്നതുമായിരുന്നു. സക്കായി നിന്നുകൊണ്ട് കർത്താവിനോട്, കർത്താവെ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. 4 മടങ്ങ് മടക്കി കൊടുക്കൽ ദൈവവചനം ആവശ്യപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവവചനത്തെ വളരെ കർശനമായി പാലിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും മോഷ്ടിച്ചതെല്ലാം അപ്പോൾ തന്നെ അവൻ 4 മടങ്ങ് മടക്കി കൊടുക്കുകയാണ്. ഒരുവൻ വാസ്തവമായി മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു അവൻ്റെ ജീവിതത്തിലേക്ക് വരുമെങ്കിൽ സക്കായുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അവൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റപ്പെടും. കൂടാതെ ദൈവവചനത്തിൻ്റെ ഓരോ വിശദീകരണത്തിനും തക്കവണ്ണം തൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നതിനായി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അവനതിന് മനസ്സുള്ളവനായിരിക്കും. കർത്താവായ യേശു ഒരുവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ ചെയ്യേണ്ട 1-ാമത്തെ കാര്യം പണം ഇടപാടിൽ വിശ്വസ്തത പാലിക്കുക എന്നതാണ്. അപ്പോസ്തലനാകുന്ന പൗലോസിനോട് ചേർന്നു, സക്കായിയും, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു എന്ന് ഫിലിപ്പിയലേഖനം 3:7-8 നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് ധൈര്യമായി പറയുവാൻ ഈ പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. സക്കായുടെ ചുരുക്കവും മാധുര്യവുമുള്ള സാക്ഷ്യത്തിൻ്റെ പിന്നാലെ യേശുവും അവനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ലൂക്കോസ് 19:9 നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, അനേക ദൈവമക്കൾ തങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യം പറയുന്നു, എന്നാൽ കർത്താവായ യേശു അവരെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുവാൻ ഇടയായി തീരുമോ? അതേ പ്രിയമുള്ളവരെ, നമ്മളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവിൻ്റെ വശം വന്നിട്ടുണ്ടെങ്കിൽ, അന്യൻ്റെ എന്തെങ്കിലും ഞാൻ കൈക്കലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഈ പകൽക്കാലം ദൈവം എന്നോടാണ് ഇടപെടുന്നത്, ദൈവവചനം എന്നോടാണ് സംസാരിച്ചത്, ഞാനത് ഇരട്ടിയായി 4 ഇരട്ടിയായി മടക്കി കൊടുത്തുകൊണ്ട് കർത്താവെ അവിടുത്തെ വചനപ്രകാരം ഒരു നല്ലൊരു ജീവിതം നയിക്കുവാനും ഞാൻ എന്നെ തന്നെ ക്രമീകരിക്കുന്നു, എന്നെ തന്നെ ഏൽപ്പിക്കുന്നുവെന്ന് അതേ കർത്താവെ ഈ ജനം ഈ പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരം അവരെ തൊട്ട് അവരോട് വാസ്തവമായി ക്ഷമിച്ച് അവരെ ശുദ്ധീകരിച്ച് കർത്താവ് നിർബലതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ യോഗ്യതയുള്ളവരാക്കി തീർക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.